കനേഡിയൻ റിയൽ എസ്റ്റേറ്റ് സംബന്ധമായ എല്ലാവിധ ആവശ്യങ്ങൾക്കും റിയൽറ്റർ അശ്വതി നിലമനയുടെ ഓഫീസുമായിട്ട് നമുക്ക് കോൺടാക്ട് ചെയ്യാം. ഹൈവലോക്സിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ ഒരു അടിപൊളി വെറൈറ്റി ഇവന്റിന്റെ വീഡിയോ ആണ് നമ്മൾ കൊണ്ടുവരുന്നത് ടൊറന്റോയിൽ നിന്നും. വേറൊന്നുമല്ല, ഇവിടെ നമ്മളിപ്പോൾ എല്ലാവരും മലയാളികളാണെങ്കിൽ തന്നെ നമുക്ക് ഇഷ്ടംപോലെ കേരള മലയാളി അസോസിയേഷൻസ് ഉണ്ട്. അപ്പം അത് കൂടാതെ റീജിയണൽ ആയിട്ടുള്ള ചെറിയ ചെറിയ അസോസിയേഷൻസും ഉണ്ട്. ഇപ്പം ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉഴവൂരുകാർക്കുണ്ടെന്ന് തോന്നുന്നു, അതോടൊപ്പം കൊച്ചിൻ കനേഡിയൻ കൊച്ചിൻ ക്ലബ്ബ്, ട്രിവാൻഡ്രംകാർക്കുണ്ട്, തൃശ്ശൂരുകാർക്കുണ്ട്, അങ്ങനെ. എനിവേ, അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കനേഡിയൻ കൊച്ചിൻ ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ ആദ്യമായിട്ട് നമ്മുടെ ഫോർട്ട് കൊച്ചിയിലൊക്കെ കാണുന്ന പോലത്തെ അടിപൊളി കാർണിവൽ ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ പതിപ്പ് കനേഡിയൻ കൊച്ചിൻ കാർണിവൽ എന്നുള്ള രീതിയിൽ. അപ്പം അതിൻ്റെ അട്രാക്ഷൻ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് നമ്മുടെ കേരളത്തിലെ തന്നെ ആദ്യത്തെ ഡി ജെ ഒക്കെ ആയിട്ടുള്ള കൊച്ചിയിലെ ഫേമസ് ആയിട്ടുള്ള ഡി ജെ സാവിയോടെ നേതൃത്വത്തിലുള്ള ഒരു അടിപൊളി ഡി ജെയും, പിന്നെ പിള്ളേർക്കുള്ള ബൗൺസി കാസിൽ ഇവൻറ്റ്സ്, ഒത്തിരി ഗെയിംസ്, നമ്മുടെ ഒത്തിരി ക്ലബ്ബുകൾ, ഇപ്പോൾ ബൈക്ക് ക്ലബ്ബുകളും പരിപാടികളൊക്കെ ആയിട്ട്, ഇപ്പോൾ നമ്മുടെ സി എം എം സിയുടെ ഭാഗമായിട്ട് സി എം എം സിയുടെ ഒരു ചെറിയ പരിപാടിയൊക്കെ ഉണ്ട്, ഒരു എൻട്രിയും സ്ലോ റേസും പരിപാടികളൊക്കെ. അപ്പോൾ അതൊക്കെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നേക്കുന്നത്. അപ്പോൾ അത് അറ്റൻഡ് ചെയ്ത് അവിടുത്തെ വിശേഷങ്ങളൊക്കെ എങ്ങനെയുണ്ട് എന്നുള്ളതൊക്കെ ഒന്ന് കണ്ടിട്ട് തരാം. എന്തായാലും സീസൺ വന്നാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യത്തെ പരിപാടി തന്നെ അവർ ഏത് രീതിയിലാണ് കൊണ്ടുവന്നത് എന്നുള്ള ആ ഒരു നാച്ചുറലി അവരുടെ എഫർട്ടും കാര്യങ്ങളും എല്ലാം കണ്ടിട്ട് നല്ല അടിപൊളിയായിട്ടാണ് അവർ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊക്കെ സപ്പോർട്ട് ചെയ്താലല്ലേ ഇനിയും നമുക്ക് മുന്നോട്ട് ഇതുപോലുള്ള അടിപൊളി പ്ലാനുകളൊക്കെ വരാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും നമ്മുടെ ഇവിടെ ജിത്തുബായി ഉണ്ട്, ബാക്കി സി എം എം സിയുടെ മെമ്പേഴ്സ് എല്ലാം ഇവിടെ രണ്ടുമൂന്ന് ലൊക്കേഷനിൽ നിന്നായിട്ട് നമുക്ക് ജോയിൻ ചെയ്യും, അങ്ങനെയുള്ള പരിപാടികൾ. ഇപ്പം നമ്മുടെ നാല് വണ്ടികളാണ് വന്നേക്കുന്നത്, നമ്മുടെ ജിത്തുബായിയുടെ ഹാർലി, നമ്മുടെ ഹാർലി, പിന്നെ തേണ്ട ഒരു RD 350, അതോടൊപ്പം തന്നെ മറ്റേത് ഏതാ വണ്ടി ബ്രോ, കാവാസാക്കി നിഞ്ച 650 ആണെന്നാണ്. അപ്പോൾ അത് ആ ഹെൽമെറ്റ് ഒന്ന് താഴെ പോയി കാരണം അവരത് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിപാടികളാണ്. ഇത് നമ്മുടെ ജോബായിയുടെ RD 350 ആണ് കേട്ടോ. പുള്ളി ഈ രീതിയിൽ അടിപൊളിയായിട്ട് ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് ഇതാണ് പുള്ളി ഓടിക്കുന്നത്. ഇത് നമ്മുടെ ട്രക്കറും ബൈക്കറും ഒക്കെ ആയിട്ടുള്ള ഷമ്മിച്ചേട്ടൻ്റെ വണ്ടിയാണ്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന അതാണ് നമ്മുടെ പ്രവീണേട്ടൻ, സി എം എം സിയുടെ മെയിൻ ആളാണ്. പുള്ളിയാണ് സി എം എം സിയുടെ കോർഡിനേറ്റർ, അത് ഹോണ്ടയുടെ വണ്ടിയാണ്. നമ്മുടെ ജിത്തുബായിയുടെ വണ്ടി നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ടല്ലോ, നമ്മുടെ നോവസ്കോഷ്യ ട്രിപ്പിലും ബി സി ട്രിപ്പിലും ഒക്കെ അത് ഉണ്ടായിരുന്നേ. അല്ല, ഇത് നമ്മുടെ ഷമ്മിച്ചേട്ടൻ്റെ വണ്ടി, ഈ സീസണിൽ പുതിയ വീൽസൊക്കെ മാറ്റി ഹാൻഡിൽ ബാറൊക്കെ മാറ്റി ഷമ്മിച്ചേട്ടൻ ഇറക്കിയതാണ്. നല്ല അടിപൊളി. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സി എം എം സിയുടെ വണ്ടികൾ. പ്രവീണേട്ടൻ വന്ന വണ്ടി ഇതേണ്ട ഹോണ്ടയുടെ വാൽക്കയറി എന്ന് പറഞ്ഞൊരു ഹെവി ഐറ്റമാണ്, ഹോണ്ട വാൽക്കയറി. പിന്നെ എപ്രീലിയയുടെ വണ്ടി വന്നിട്ടുണ്ട്, അതോടൊപ്പം തന്നെ ആഫ്രിക്കൻ ട്വിൻ. അപ്പം നമ്മുടെ ഗ്രൂപ്പിലെ സീനിയർ മെമ്പർ ആയിട്ടുള്ള ലാൽജിയുടെ ഗോൾഡ് ആണത്. അങ്ങനെ നമ്മൾ അടുത്ത ജംഗ്ഷൻ ആയിട്ടുള്ള വേണ്ട ഒരു ടിമോട്ടൻസ് വെൻഡീസിൽ നമ്മൾ നിർത്തിയതാണ് നമ്മുടെ ബാക്കിയുള്ള റൈഡേഴ്സിനെ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ നമ്മളൊരു പർട്ടിക്കുലർ റൈഡിനൊക്കെ പോകുമ്പോഴത്തേക്കും വേണ്ട ഇതുപോലെ ഓരോ റൈഡേഴ്സും അവരുടെ ഏരിയകൾ കേന്ദ്രീകൃതമാക്കിയിട്ട് ഇങ്ങനെ ഏതെങ്കിലും ഒരു പോയിന്റ് ഉണ്ടാകും. അപ്പോൾ അവിടുന്ന് എല്ലാവരും കൂടെ ജോയിൻ ചെയ്തിട്ടാണ് അവസാനം നമ്മുടെ മെയിൻ ഐറ്റത്തിന് പോകുന്നത്. അപ്പം ഇവിടുന്ന് ഇപ്പം നമ്മളോട് ജോയിൻ ചെയ്യുന്ന വണ്ടികൾ വേണ്ട ഒരു ബോളിവാർഡുണ്ട്, ട്രയംഫിൻ്റെ വേറൊരു വണ്ടി, അങ്ങനെ കെ ടി എമ്മും അങ്ങനെ മറ്റ് പല കുറേ വണ്ടികളുണ്ട് കേട്ടോ. ഫ്ലോർ റേസ് തുടങ്ങുന്നതിന് മുമ്പ് വേണ്ട നമ്മുടെ ഫ്ലോർ റേസിൽ പങ്കെടുക്കുന്ന ബൈക്കുകളെല്ലാം റെഡിയാണ് കേട്ടോ.
Thank you, Jackson. Robin said in this beautiful present, I would like to invite our mega, 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 mega sponsor, Mr. Arjun Senakumar. അതാണ്ടാ ഇവിടെ കുറെ സ്റ്റോൾസും പരിപാടികളൊക്കെ ഉണ്ട്. ഇഷ്ടംപോലെ ഇത്രയും അടിപൊളിയായിട്ട് ഓർഗനൈസ് ചെയ്ത ഒരു മലയാളി ഇവന്റ് ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ അറ്റൻഡ് ചെയ്യുന്നത്. നേരത്തെ ഉണ്ടായിരിക്കാം, എനിക്ക് അറിയില്ലാത്ത കൊണ്ടായിരിക്കാം കേട്ടോ. പക്ഷെ ഞാൻ അറ്റൻഡ് ചെയ്യുന്ന ഇത്രയും സെറ്റായിട്ടുള്ള ഒരു ഗ്രാൻഡ് പരിപാടി ആദ്യമായിട്ടാണ്. അപ്പൊ എന്തായാലും കനേഡിയൻ കൊച്ചിൻ ക്ലബിന് ഇതുപോലത്തെ ഇനിയും പരിപാടികൾ സെക്കൻഡ് സീസണിലൊക്കെ അടിപൊളിയാക്കാൻ പറ്റുന്നത്. ഇഷ്ടംപോലെ എന്താ ഇത്, ഇവിടുത്തെ കാനഡ ഫസ്റ്റ് മലയാളം എഫ് എം 101.3 FM സ്റ്റോളാണ്. അതോടൊപ്പം തന്നെ ആദ്യ ഡിസൈൻസ് കുറെ ഡ്രസ്സും പരിപാടികളും ഒക്കെ എൻ്റെ അർജുൻ സനിൽകുമാറിൻ്റെ മറ്റേ പരിപാടി. ഇവിടെ കാനഡയിലെ തന്നെ വളരെ പ്രമുഖമായിട്ടുള്ള പല റെസ്റ്റോറൻറ്റുകളും അവരുടെ സ്റ്റോളുകളുമായിട്ട് നല്ല അടിപൊളി സ്റ്റോളുകളുമായിട്ട് ഇവിടെ ഉണ്ട് കേട്ടോ. തനിമ ലിറ്റിൽ സൗത്ത് എന്നൊക്കെ പറയുന്നത് തന്നെ നമ്മുടെ ഇവിടുത്തെ മേജർ മലയാളി റെസ്റ്റോറൻറ്റുകളും ഫുഡുകളും ഒക്കെയാണ്. അപ്പം നമ്മൾ വേണ്ട ഒരു നാരങ്ങാവെള്ളം കുടിച്ചേക്കാൻ ഓർത്ത് ക്യൂവിലാണ്. അതോടൊപ്പം തന്നെ ഇത് ആൽക്കഹോൾ സർവീസും ഉണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം വേണ്ടവർക്ക് ബിയറോ അല്ലെങ്കിൽ ഹോട്ട് ഡ്രിങ്ക്സോ ഒക്കെ വേണ്ടവർക്ക്, കാരണം വൈകുന്നേരം ഡി ജെ വരുമ്പോഴത്തേക്കും ഒന്ന് ഹീറ്റ് ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും നല്ല വെൽ ഓർഗനൈസ്ഡ് ആണ് പരിപാടി. അല്ലേ ബ്രോ, ബ്രോയുടെ അഭിപ്രായം ഇത്രയും നല്ല രീതിയിൽ ഓർഗനൈസ് ചെയ്തൊരു മലയാളി ഇവൻ്റ്, കാരണം ഡി ജെ കൂടെ വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു ഏരിയയിൽ നല്ല സ്പേസ് ഉണ്ട് അല്ലേ. ആ അടിപൊളിയായിരിക്കും. പിള്ളേർക്കൊക്കെ സംബന്ധിച്ചിടത്തോളം ബൗൺസി കാസിൽ പോലത്തെ ഇഷ്ടംപോലെ പരിപാടികളും അതോടൊപ്പം തന്നെ ഇപ്പൊ പല പിക്നിക്കിന്റെ ഫേസ് പെയിന്റിങ് ജോക്കേഴ്സ് അങ്ങനെയുള്ള പല പല പരിപാടികളുമായിട്ട് ഒരു അടിപൊളി കാർണിവലാണ് ഓർഗനൈസ് ചെയ്തിരുന്നത്. മറ്റേ പ്രശ്നം പറ്റിയത് നമ്മളൊക്കെ നല്ല നേരത്തെ വന്നുകൊണ്ട് ഒരു 3 മണിയോടുകൂടി വന്നതുകൊണ്ട് നമുക്ക് ഈ വെയില് വലിയ ഗ്രൗണ്ട് അല്ലേ, അപ്പം നമുക്ക് മുകളിലൊരു റൂഫ് ഒരു തണൽ എന്ന് പറയുന്ന ഒരു പരിപാടി കുറവായിരുന്നു. അതുകൊണ്ട് വെയില് മുഴുവൻ അടിച്ച് നമ്മൾ തളന്നു. അതുമാത്രമേ നമുക്ക് ആകെ ഒരു പ്രശ്നമുള്ളൂ. പക്ഷേ ഡി ജെ തുടങ്ങിയിട്ടില്ല, എന്നാൽ പിന്നെ ഡി ജെയും കൂടെ കുറച്ച് എൻജോയ് ചെയ്തിട്ട് പോകാമെന്നോർത്താണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. അപ്പം നേരത്തെ വന്നവർ ഈ വെയിൽ കാരണം ഇച്ചിരി തളന്നു. ഈവനിങ് വന്നാൽ മതിയായിരുന്നു എന്നുള്ളൊരു സാധനം ഉണ്ട്. അപ്പോൾ ചിലപ്പം അടുത്ത പ്രാവശ്യത്തേക്ക് കുറച്ചുകൂടെ ഇതുപോലത്തെ ഷെഡ് പോലത്തെ പരിപാടികളെല്ലാം വെച്ച് ഇവർ സെറ്റ് ആക്കുമായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ ഫാമിലീനെ വിളിച്ച് പറഞ്ഞ് നീനായും ഗ്യാങ്ങും എല്ലാം കൂടെ വരുന്നുണ്ട്. അവരെല്ലാം കൂടെ വന്നു കഴിയുമ്പോഴത്തേക്കും വൈകുന്നേരം അവരുമായിട്ടായിരിക്കും വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം. ഇതാണിപ്പം ഗ്രൗണ്ടിൻ്റെ അവസ്ഥ. നല്ല അടിപൊളിയായിട്ട് നമ്മുടെ CMMC മെമ്പേഴ്സ് എല്ലാം വന്നവരെല്ലാം കുറേ പേരൊക്കെ പയ്യെ തിരിച്ചു പോയി പല പരിപാടികളുള്ളതുകൊണ്ട്. അപ്പോൾ ഡി ജെ തുടങ്ങാത്ത കാരണം നമ്മൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. ഈ സമയത്ത് സിനിമാറ്റിക് ഡാൻസിൻ്റെ കോമ്പറ്റീഷനും ഫെലിസിറ്റേഷനും പരിപാടികളൊക്കെ ആയിട്ട് അങ്ങനെ സ്റ്റേജിലേതാണ്ടൊക്കെ പരിപാടികൾ നടക്കുന്നുണ്ട്. വേണ്ട ചെണ്ടമേളത്തിൻ്റെ ആൾക്കാരൊക്കെ ഒരു സൈഡിൽ നിന്ന് വന്നു തുടങ്ങി. വേണ്ട ഈ നീട്ടുള്ള കാലം നടക്കണ പുള്ളി പിള്ളേരെയൊക്കെ എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ബലൂണ് ജഗ്ലിങ് പരിപാടികളൊക്കെ ആയിട്ട് നടക്കുന്ന ഒരു പുള്ളിയാണ്. അപ്പോൾ പിള്ളേരെല്ലാം ഹാപ്പിയാണ്. അപ്പോൾ അങ്ങനെ വൈകുന്നേരം ഒരു 6-7 മണി ആകുമ്പോഴത്തേക്കും ഉണ്ടല്ലോ, 6.5-7 മണി ആകുമ്പോഴത്തേക്കും നമ്മുടെ ഫാമിലിയും എല്ലാവരും വന്ന് ഡി ജെക്ക് വേണ്ടിയിട്ട് സെറ്റാണ് കേട്ടോ. ഇനി ബാക്കിയുള്ള വിശേഷങ്ങൾ ഫാമിലിയായിട്ട്. അപ്പം നമ്മുടെ പിങ്കിമേനെ കൊണ്ട് വേണ്ടേ ഈ പൊക്കമുള്ള കാലിൻ്റെ മുകളിൽ നിൽക്കുന്ന ചേട്ടൻ്റെ അടുത്ത് നിന്ന് ഓരോ ബലൂൺ മേടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണേ. വേണ്ട നമ്മുടെ ടൊറന്റോയിലെ പ്രമുഖ മലയാളിയായിട്ടുള്ള ബോബൻ ചേട്ടൻ്റെ ടോട്ടറക്കുകളും പരിപാടികളൊക്കെയാണ് വരുന്നത് കേട്ടോ. വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഞങ്ങൾ ഇച്ചിരി അൽഫാമും
കപ്പ ബിരിയാണിയും പഴംപൊരിയും ചായയും ഒക്കെ ആയിട്ട് ഒന്ന് റിലാക്സ് ചെയ്യുകയാണ്. വൈകുന്നേരം ആയപ്പോഴത്തേക്കും നമ്മുടെ സണ്ണെല്ലാം താഴെ പോയി, ലൈറ്റിൻ്റെയൊക്കെ ഭംഗിയെല്ലാം പുറത്തു വന്ന് കുറച്ചുകൂടെ നല്ല ആംബിയൻസ് ആയി കേട്ടോ. ഡി ജെ ഇപ്പോഴും തുടങ്ങിയിട്ടില്ല, എല്ലാവരും അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. നല്ല ആളായി വൈകുന്നേരം ആയതോടുകൂടി.